നമസ്കാരം വിനോദലോകത്തെ ഏറ്റവും പുതിയ വാർത്തകളുമായി ഫിലിമി ബീച്ച് മലയാളം തെലുങ്ക് സിനിമയിലെ കാസ്റ്റിംഗ് കൌച്ചിന്റെ ഇരയാണ് താനെന്ന് വെളിപ്പെടുത്തലോടെ വലിയ വിവാദങ്ങൾക്കാണ് നടി ശ്രീറെഡ്ഡ് തുടക്കം കുറിച്ചത് നാനി റാണ ദഗുപതിയുടെ സഹോദരൻ പവൻ കല്യാൺ അല്ലു ബോബി അങ്ങനെ തെലുങ്ക് സിനിമയിലെ മുൻനിര താരങ്ങൾക്കും സംവിധായകർക്കുമെതിരെ ശ്രീറെഡ്ഡി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ശേഷം തമിഴ് സിനിമയിലെ പ്രമുഖർക്കെതിരെയും ശ്രീറെഡ്ഡി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു സംവിധായകനെ ആർ മുരുകദാസ് നടൻ ശ്രീകാന്ത് സുന്ദർസി രാഘോ ലോറൻസ് തുടങ്ങിയവർക്കെതിരായിരുന്നു ലൈംഗികാരോപണം എന്നാൽ ഈ തുറന്നു പറച്ചിലുകൾ ശ്രീ റെഡ്ഡിക്ക് തന്നെ വിനിയായിരിക്കുകയാണ് ശ്രീറെഡ്ഡിക്കെതിരെ വേശ്യാവൃത്തിക്ക് കേസെടുക്കണം െന്നാവശ്യപ്പെട്ട് പോലീസിന് പരാതി ലഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ മക്കൾ മണ്ഡ്രം എന്ന എൻ ജിഒയിലെ ഒരു അംഗമാണ് ശ്രീറെഡ്ക്കെതിരെ പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് ഇന്ത്യൻ സംസ്കാരത്തിന് കളങ്കം വരുത്തുന്ന രീതിയിലാണ് ശ്രീറെഡ്ഡി പ്രവർത്തിക്കുന്നത് അവർ സ്ത്രീ സമുദായത്തെ ഒന്നാകെ അപമാനിക്കുകയാണെന്നും പരാതിയിൽ ആരോപിക്കുന്നു വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് ശ്രീറെഡ്ഡി ആരോപണം ഉന്നയിക്കുന്നത് പണത്തിനായി പ്രമുഖരെ ബ്ലാക്മെയിൽ ചെയ്യുകയാണ് ശ്രീറെഡ്ഡിയുടെ ഉദ്ദേശമെന്നും പരാതിയിൽ പറയുന്നു സിനിമയിൽ അവസരം ലഭിക്കുന്നതിനായി സംവിധായകർക്കും നടന്മാർക്കുമൊപ്പം പോയതായി ശ്രീറെഡ്ഡി തന്നെ സമ്മതിക്കുന്നുണ്ട് അവർക്കെതിരെ വശ്യാഭവൃത്തിക്ക് കേസെടുക്കണം ആരോപണങ്ങൾ ഉന്നയിച്ച് ശ്രീറെഡ് പണം തട്ടാൻ ശ്രമിച്ചതായും സ്ത്രീകളെ അപമാനിക്കാൻ ശ്രീ ായും പരാതിയിൽ ആരോപിക്കുന്നു പരാതിയോട് പോലീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ് ശ്രീറെഡ്ഡി അഭിനയിച്ചിട്ടുള്ളത് സിനിമയിൽ നിന്ന് ലഭിച്ചതിലധികം പ്രശസ്തിയാണ് വെളിപ്പെടുത്തലുകൾ ശ്രീറെഡ്ഡി നേടിയെടുത്തത് സിനിമയിലെ ചൂഷണങ്ങൾക്കെതിരെ ശ്രീറെഡ് മേൽവസ്ത്രമിഞ്ഞ് പ്രതിഷേധിച്ചതോടെയാണ് വിഷയം ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞ സെലിബ്രിറ്റികളൊന്നാണ് ശ്രീറഡി സാമന്ത തൃഷ തമന്ന നയൻതാര അടക്കമുള്ള മുൻനിര താരങ്ങൾക്കും കാസ്റ്റിംഗ് കൌച്ച് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ഭയം കാരണം ഇതൊന്നും തുറന്നു പറയാത്തതാണെന്നും ശ്രീഡ് ആരോപിച്ചിരുന്നു എന്നാൽ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ശ്രീറെഡ്ഡി അപവാദം പറയുന്നതാണ് ആരാധകർ ആരോപിച്ചു ലഭിക്കുന്നത് തന്നെ വേശിയായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നെന്നും ശ്രീറെഡ്ഡി ആരോപിച്ചു താൻ വേശിയല്ല ഇരയാണ് നീതി ലഭിച്ചില്ലെങ്കിൽ താൻ ആത്മഹത്യയേണ്ടിവരും കാസ്റ്റിംഗ് കാരണം പീഡനം നേരിടേണ്ടി വന്ന പെൺകുട്ടികൾക്കായി തന്റെ പോരാട്ടം തുടരുമെന്നും ശ്രീറെഡ്ഡ് പറയുന്നു താൻ കണ്ടതിൽ വെച്ച ഏറ്റവും മോശമായ മനുഷ്യൻ നാനിയാണെന്നും മുൻപ് ശ്രീറെഡ് ആരോപിച്ചിരുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ ലോകത്തെ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീച്ച് മലയാളം സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യൂ